ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? ഇന്നിപ്പോ നമ്മുടെ ബെർലിനിലെ രണ്ടാമത്തെ ദിവസമാണ്. ഞങ്ങളിതാ ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, റൂമിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് രാത്രി 9 മണിക്കാണ് കേട്ടോ തിരിച്ച് ആംസ്റ്റർഡാമിലോട്ട് ഫ്ലിക്സ് ബസ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് പോവാനുള്ളത്. അപ്പൊ അതുവരെ കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്യണം. കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ കാണിക്കുമെന്ന് എനിക്ക് പലരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തായിരുന്നു. പക്ഷെ ആക്ച്വലി തുടക്കത്തിൽ അങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിഷ്ണു എന്നെ കൺവിൻസ് ചെയ്ത് വന്നപ്പോക്ക് ഇപ്പോ അതിനുള്ള സമയം ഇല്ല. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പ് നമ്മൾ നെക്സ്റ്റ് തവണത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് ഹിറ്റ്ലറിന്റെ മ്യൂസിയം, അതേപോലെ ബെർലിൻ വാൾ. ഇന്ന് രാവിലെ ബെർലിൻ വാൾ എന്ന് പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു പേളി മാണി ഒന്ന്. അപ്പൊ ബെർലിൻ വാൾ അങ്ങനത്തെ കുറച്ച് സംഗതികളാണ് ഇന്ന് കാണാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളോട്ട് കിടക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. വിഷ്ണു പാക്കിംഗ് എന്തായി? ഞാനോട്ടോ ബാക്കിയൊക്കെ പാക്ക് ചെയ്തത്, ലാസ്റ്റ് രണ്ട് തുണി മാത്രമേ വിഷ്ണു എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞങ്ങളിതാ ചെക്ക് ഔട്ട് ചെയ്തു, ഇനി ഇറങ്ങാണ്. എന്നിട്ട് വിഷ്ണു എന്നോട് പറയണ്ട കേട്ടോ, ഫസ്റ്റ് നമുക്ക് മ്യൂസിയം കണ്ടിട്ട് മതി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. സോ പ്ലാൻ എങ്ങനെയാന്ന് എനിക്കറിയില്ല, നമുക്ക് എന്തായാലും പോവാം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് തൽക്കാലം സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് ബെർലിൻ സ്റ്റോറി ബങ്കറിലോട്ടാണ് പോണത്. ഹിറ്റ്ലർ റിലേറ്റഡ് മ്യൂസിയം ആണ് അല്ലേ അത്? അപ്പൊ ഹിറ്റ്ലർ റിലേറ്റഡ് മ്യൂസിയം ആണ്. നമ്മള് ട്രാം വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മള് M5 പോകുന്നത്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ട്രാം വന്ന് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇനി ബാക്കി അവിടുത്തെ കാഴ്ച കാണും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു, ഇപ്പൊ തൽക്കാലം ബെർലിൻ സ്റ്റോറി ബങ്കർ എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഹിറ്റ്ലറിന്റെ എന്തോ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ മ്യൂസിയം ആണെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്. കൂടുതൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ അവിടെ പോയിട്ട് കണ്ട് മനസ്സിലാക്കാം. ബെർലിൻ സ്റ്റോറി ബങ്കർ, ഇവിടെ ആക്ച്വലി രണ്ട് സെഷൻ ഉണ്ട്. ബെർലിൻ്റെ ഹിസ്റ്ററി പറയുന്ന ഒരു സെഷനും ഉണ്ട്, പിന്നെ ഹിറ്റ്ലറുടെ ഹിസ്റ്ററി പറയുന്ന ഒരു സെഷനും ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത് ഹിറ്റ്ലറുടെ ഹിസ്റ്ററി ആയിരുന്നു, കാരണം വിഷ്ണുവിന് അതിലാണ് കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതൽ. ഈ ബങ്കറിൻ്റെ പുറത്ത് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഹിറ്റ്ലർ എ ഗുഡ് ഫോർ നത്തിങ് പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ ഇതാ ബങ്കറിലൂടെ നമ്മൾ കടന്നു. കടന്ന ഉടനെ അവർ വെച്ചിട്ടുള്ളത് അമേരിക്ക ഈ ബങ്കറിൻ്റെ മുകളിൽ ഇട്ട് പൊട്ടി തീരുമാനമായിരിക്കുന്ന ഒരു ബോംബിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ ബെർലിനിൽ മാത്രമായിട്ട് 1000 കൂടുതൽ ബോംബ് കണ്ടെത്താനുണ്ട്. ട്രെയിനിയും പൊട്ടാത്തതായിട്ടുള്ള ബോംബ്. ഇവിടെ ഇന്നേ വരെ പുറം ലോകം കാണാത്ത ഹിറ്റ്ലറുടെ കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പം അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കണ്ടോ, ഫോട്ടോഗ്രാഫി അവർ സമ്മതിക്കുന്നില്ല. അപ്പം എന്തായാലും ആ ഉദ്ദേശം നടന്നില്ല. പിക്ചേഴ്സ് കാണിക്കുന്നതിൻ്റെ ഒപ്പം അവർ നമുക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹെഡ്സെറ്റ് എടുത്തു. അപ്പോൾ ഇവർ കഥ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന സെൻറ്റൻസ് എന്തിനാണ് ഈ കഥ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരാൾ എങ്ങനെയൊക്കെ ആവരുത് എന്നതിൻ്റെ എക്സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഒരു കാലത്ത് ജർമ്മനീനെ മുഴുവൻ അടക്കി വാണിരുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന ഡിക്റ്റേറ്റർ ജനിച്ചത് ഓസ്ട്രിയയിലായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ജർമ്മനിയിലോട്ട് മാറുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് പുള്ളിക്ക് ജർമ്മൻ സോൾജിയർ ആവാനുള്ള ആഗ്രഹം പുള്ളി പ്രകടിപ്പിച്ചു. പക്ഷേ ഒരു ഓസ്ട്രിയക്കാരനായതുകൊണ്ട് പുള്ളീന് ഒരു മെസ്സഞ്ചറായിട്ട് മാത്രമാണ് അന്ന് ജർമ്മനി കൺസിഡർ ചെയ്തത്. ഇങ്ങനെയുള്ള ഇദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം ആയപ്പോഴേക്കും ജർമ്മനീനെ മുഴുവൻ ലീഡ് ചെയ്യുന്ന തലപ്പത്തിരിക്കുന്ന ആളായിട്ട് മാറി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി കുറേ എക്കണോമിക്കൽ ഇഷ്യൂസും ഡിഫിക്കൽട്ടീസും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിറ്റ്ലറാണെങ്കിൽ വളരെയധികം നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളും ആ ഒരു കഴിവ് വെച്ചിട്ട് പുള്ളി ജർമ്മൻ ജനതേനെ മുഴുവൻ കയ്യിലെടുത്തു. അത്രയും ഒരു ഹൈ പൊസിഷനിലോട്ട് എത്തി. ആ ഒരു ഹൈ പൊസിഷനിലോട്ട് എത്തിയപ്പോഴാണ് പുള്ളി പുള്ളിയുടെ ഒരു ക്രൂരമായ സ്വഭാവങ്ങൾ പുറത്തെടുത്തു തുടങ്ങിയത്. പുള്ളിയുടെ വെറും സ്വാർത്ഥമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ജൂയിഷ് ജനതേനെ കൊന്നൊടുക്കി. രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ പേര് നെതർലൻഡ്സിക്കും തൊട്ടടുത്ത കൺട്രീസിക്കും ഒക്കെ ഒളിച്ചോടി. അങ്ങനെ നെതർലൻഡ്സിൽ എത്തിയിട്ട് ആംസ്റ്റർഡാമിൽ ഒളിച്ചു താമസിച്ചിരുന്ന ഒരാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ആൻ ഫ്രാങ്കും കുടുംബവും. നമ്മളിൽ പലരും ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചിട്ടുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. പലതവണ എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അത് വായിച്ചിട്ട്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയ കുട്ടിക്ക് ജീവിക്കാനുള്ള ആഗ്രഹവും അവർ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുമെല്ലാം വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ. 2 വർഷത്തോളം ആൻ ഫ്രാങ്കും കുടുംബവും ഇവിടെ ആംസ്റ്റർഡാമിൽ ഒളിച്ചു താമസിച്ചു. അതിനുശേഷം അവരുടെ നൈബേഴ്സ് ഒറ്റി കൊടുത്തിട്ടാണ് ജർമ്മൻ സോൾജിയേഴ്സ് വന്നിട്ട് ഇവരെ പിടിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ബങ്കറിൻ്റെ അവസാന ഭാഗത്ത് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്ത ആ ഒരു റൂം അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആ സോഫയും ആ കബോർഡും ആ റൂമിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അവർ ഇവിടെ ബങ്കറിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പേരെ അതിക്രൂരമായി കൊന്ന ഹിറ്റ്ലർക്ക് സഫക്കേഷൻ ഭയങ്കര പേടിയായതുകൊണ്ട് എപ്പോഴും ഒരു ഓക്സിജൻ സിലിണ്ടർ ഒപ്പം കൊണ്ടു നടക്കുമായിരുന്നു. അതും ഈ ബങ്കറിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു റൂമിൽ.
ബങ്കറിൻ്റെ അവസാന ഭാഗമായപ്പോൾ എനിക്ക് കാണാനുള്ള താല്പര്യം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം കാര്യമായിട്ടൊന്നുമില്ല, വളരെ നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയ ഒരാളെ കുറിച്ചിട്ട് നമ്മൾ എന്തിനാ കണ്ട് സമയം കളയുന്നതെന്നായിരുന്നു ഞാനപ്പോൾ ഓർത്തത്. ഈ കാര്യങ്ങളൊന്നും എനിക്കപ്പോൾ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ഞാൻ അവിടുന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഈ ഒരു വഴി നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള പോളച്ചനെ കണ്ടായിരുന്നു. അവിടെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ബങ്കറിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അത്ര ഒരു ഹാപ്പി മൂഡിലായിരുന്നില്ല. ഒരു ഹിസ്റ്ററി ക്ലാസ്സും വെറുപ്പിക്കലുമായിട്ട് തോന്നിയെങ്കിലും ക്ഷമിക്കുക കേട്ടോ, കാരണം കുറച്ച് പേർക്കെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 2 മിനിറ്റ് ഈ ഒരു കാര്യം പറഞ്ഞത്. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ഒരു പിസ്സ ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട് പോൾ വന്നിട്ടുണ്ട്. ഞാൻ പോളിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോൾ ഇവിടെ ആക്ച്വലി സ്റ്റുഡൻ്റ് ആണ്. ഇത് പോളിൻ്റെ ഫ്രണ്ട്. അപ്പം ഞങ്ങൾ കൂടെ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെയും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവരൊക്കെ ഫുൾ ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത്. 2 പിസയാണ് നമുക്ക് 4 പേർക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. ഒന്ന് പ്രോൺസിൻ്റെയും ഒന്നൊരു മീറ്റിൻ്റെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് കഴിച്ചായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, അന്ന് ഞാനൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, പക്ഷേ ഇതിപ്പോൾ എവിടെയും കാണുന്നില്ല. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഞങ്ങൾ ഇനി വോൾ ഓഫ് ബെർലിനിലോട്ട് പോവുകയാണ്. നമ്മൾ 4 പേരുണ്ട്. എനിക്ക് ഷോപ്പ് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ ഇവരെടുത്ത് പറഞ്ഞു. പക്ഷെ ഇന്നും ഇന്നലെയും 25th-ഉം 26th-ഉം എല്ലാം ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വോൾ ഓഫ് ബെർലിൻ കാണാൻ വേണ്ടി പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വോൾ ഓഫ് ബോളിൻ്റെ ഫ്രണ്ടിലാണ്. ഈ നിൽക്കുന്ന വോളില്ലേ, ഇതാണ് വോൾ ഓഫ് ബോളിൻ. ഈസ്റ്റ് ബോളിനെയും വെസ്റ്റ് ബോളിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ താഴെ കാണുന്നത് മുന്നേ ഒരു ആർട്സ് കോളേജായിരുന്നു. അതിനുശേഷം ഇത് ഇവർ പോലീസ് ഏറ്റെടുത്തു. അതായത് ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ഈസ്റ്റ് ബോളിൽ നിന്ന് വെസ്റ്റ് ബോളിനോട്ട് ആൾക്കാർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്, ട്രോപ്പോഗ്രഫി ഓഫ് ടെറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ജർമ്മനിയിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടായിരിക്കും. ആ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിന് എൻട്രി ടിക്കറ്റ്സ് ഇല്ല, ഫ്രീ ആണ്. നമുക്ക് കയറി കാണാം. എന്തായാലും അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. ടോപ്പോഗ്രഫി ഓഫ് ടെറേഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മ്യൂസിയത്തിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല, ഫ്രീ ആണ്. ബെർലിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഇതേ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് TV വിഷ്വൽസും കാര്യങ്ങളും കൂടെ ഉണ്ട്. നേരത്തെ എന്തായാലും ഒരുപാട് ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചതുകൊണ്ട് ഇപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാം കണ്ട് മനസ്സിലാക്കി സമാധാനപരമായി വായിച്ചു പോകാവുന്ന ഒരു മ്യൂസിയമാണ്. വെൽത്ത് ബലൂൺ. ബെർലിനിൽ ഭയങ്കര ടൂറിസ്റ്റിക് അട്രാക്ഷൻ ഉള്ള ഒരു സംഗതിയാണിത്. 150 മീറ്റർ ഉയരത്തിലിരുന്നിട്ട് ബെർലിൻ ടൗൺ കംപ്ലീറ്റ്ലി നമുക്ക് കാണാം. ഇന്നിപ്പോൾ വെതർ അത്ര നല്ലതല്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ നിലത്ത് തന്നെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആകാശത്ത് പറന്ന് കളിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിറങ്ങി. ഇതാണ് എൻ്റെ ഫ്രണ്ട് പോളച്ചൻ. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് അറിയോ, ജർമ്മനിയിൽ വന്നിട്ട് സ്പെഷ്യലി ബെർലിനിൽ വന്നിട്ട് ഹിറ്റ്ലർ എന്ന് ഉറക്കെ പറയാൻ പറ്റില്ല. പിന്നെ അവര് പുള്ളീനെ അത്രയും ഒരു ഷെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പല മ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കോഡ് ഭാഷ ഉപയോഗിച്ചാൽ. അതെ, മുറിവീശക്കാരൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ് സംസാരിക്കാറ്. അത്രയും ഒരു ഗുഡ് ഫോർ നത്തിങ് പല മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലും പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് സ്വന്തം ഇഷ്ടത്തിന് ഒരു കൺട്രീനെ എത്ര ഉപദ്രവിച്ചു എന്നതിന് എക്സാമ്പിളാണ് ജർമ്മനി. ഒരുപാടധികം സഫർ ചെയ്തിട്ട് ഓവർകം ചെയ്ത ഒരു കൺട്രി കൂടെയാണ്. ചെക്ക് പോയിന്റ് ചാർലി, അല്ലെങ്കിൽ ചാർലീസ് ചെക്ക് പോയിന്റ് എന്നൊക്കെ പറയും. ഈസ്റ്റ് ബെർലിനും വെസ്റ്റ് ബെർലിനും തമ്മിലുള്ള വാള് ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആയിരുന്നു ഇത്. ബെർലിൻ വാൾ തകർത്തതിന് ശേഷം ഇത് ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റിക് അട്രാക്ഷൻ ഉള്ള ഒരു പോയിന്റ് ആയിട്ടാണ് അവർ ഇതിങ്ങനെ നിലനിർത്തുന്നത്. അങ്ങനെ എന്തായാലും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, സമയം 4:30 ഉള്ളൂ. ഇനി നമ്മളൊരു മ്യൂസിയം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, അങ്ങനെ എന്തോന്നാണ്, കാരണം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു മ്യൂസിയം. ബാക്കി ഇനി അവിടെ തന്നെ കാണാം.
ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ഹൗസ് ഓഫ് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഒപ്പം വേറൊരു ഇമേജും കൂടെ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്. അതേപോലെ നമുക്കിതപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള ഡ്രോയിങ്ങിൻ്റെ എന്തോ സെഷനുണ്ട്. നമ്മൾ നാല് കീസ് മാത്രം ഉപയോഗിച്ചിട്ട് ഒരു കീബോർഡ് എങ്ങനെയാണ് പ്ലേ ചെയ്യിക്കുക, നമ്മുടെ കയ്യിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് ഒരു മ്യൂസിക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. വിഷ്ണു കുറച്ച് എക്സൈറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട്. പെട്ടെന്ന് ഇവിടുന്നോ താല്പര്യം കൂടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് ഒരു എന്താ പറയുക, മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു ഫോമാണ്. നമ്മുടെ പുറത്ത് നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള മോഷൻസും സൗണ്ട്സും ഒക്കെ ഓരോരോ സ്പോട്ടിലും മാറി മാറി വരുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായ രണ്ടാൾക്കാർ മ്യൂസിയം കംപ്ലീറ്റ് കാണാൻ പോയ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു നമ്മുടെ പോളിൻ്റെ അടുത്ത്, നമ്മുടെ ബെർലിനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോളിൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് ഈ ഒരു മ്യൂസിയത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? സത്യമായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ശരിക്കും മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. നമുക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. ലോകത്ത് തന്നെ പല പല ആൾക്കാരും വന്ന് ഡിസ്കഷൻസും വർക്ക്ഷോപ്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് കൂടാതെ കുറേ ലൈവ് ഇൻസ്റ്റാളേഷൻ നമുക്ക് കാണാം ഇവിടെ. എനിക്ക് പോളെ പറയുമ്പോൾ ഓർമ്മ വരുന്ന എന്താ അറിയുമോ, ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സെൻറ്റൻസ് ഓർത്ത് 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 പറയില്ലേ. പുള്ളിക്കാരൻ്റെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഫ്രണ്ടിലിരിക്കുന്ന ബാങ്ക്സ് ഉണ്ടല്ലോ, അത് നമുക്കെടുത്തിട്ട് ഓരോരോ മോഡൽസിൻ്റെ അടുത്ത് പോയിട്ടും നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ലൈക്ക് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്ത ഓപ്ഷൻസൊക്കെ നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് കൂടുതൽ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളൊരു സെറ്റപ്പാണിത്. ഇവിടെ എന്തൊക്കെയോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നാൽ പ്രത്യേകിച്ച് രസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ബോറടിയാണ്. ഇനി ഇപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ ബോറടിപ്പിച്ചു എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബോറിൻ കാഴ്ചകളൊക്കെ കണ്ട് അവസാനിപ്പിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ഇവർ ഇവരുടെ എന്താ പറയുക ഫ്രണ്ട്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഹോട്ടലിൽ പോയതിന് ശേഷം തിരിച്ച് ആംസ്റ്റർഡാം പോവാണ്. So we are leaving Radisson Blue. നമ്മൾ വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇറങ്ങുകയാണ്. ഞാൻ വന്നിട്ട് ഡ്രസ്സ് എൻ്റെ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടു ജസ്റ്റ്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സഫക്കേഷൻ ഫീൽ ഉണ്ടായിരുന്നു അത്ര റിജിഡ് ആയിട്ടുള്ള ഡ്രസ്സ്. ഓൾറെഡി മിസ്സിങ് ആംസ്റ്റർഡാം. വിഷ്ണു മിസ് ചെയ്യുന്നുണ്ടോ? വിഷ്ണുവിന് അങ്ങനെ ഒരു കുഴപ്പമില്ല, എനിക്ക് ഓൾറെഡി ആംസ്റ്റർഡാം കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോയി ഡിന്നർ കഴിച്ച് നമ്മൾ ബസ് തിരിച്ച് എടുക്കുക. ഒരു 6 മണിയാകുമ്പോൾ ആംസ്റ്റർഡാം എത്തും. വിഷ്ണു എന്തോ മറന്നിട്ടുണ്ട്, നല്ല ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സാൽമണും കുറച്ച് പൊട്ടറ്റോസും പറഞ്ഞു. വിഷ്ണു കുറച്ച് പ്രോൺസ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കോളിയുണ്ട്, ഇത് കഴിച്ച് പെട്ടെന്ന് ഇറങ്ങണം. ഹാഫ് ആൻ അവറിൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ബസ് കിട്ടത്തുള്ളൂ. സോ ഇതേ തിരിച്ച് നമ്മൾ ബസ് കയറി, 9 മണിക്ക് കയറി, രാവിലെ 6 മണിക്ക് അവിടെ എത്തും. ഞാൻ എൻ്റെ ട്രാവൽ കാർഡ് കളഞ്ഞു പോയി എന്ന സത്യം വിഷ്ണുവിനോട് പറഞ്ഞിട്ടില്ല. രാവിലെ ആംസ്റ്റർഡാമിൽ എത്തുമ്പോൾ അത് പറയാം. അപ്പോൾ അതിനുള്ള ചീത്തയായിട്ട് ഒക്കെ കേട്ട് കൂളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വ്ളോഗ് ഞാൻ എന്തായാലും അപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അൻറ്റിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.